മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ വഴി ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്നുവെന്ന കണ്ടെത്തലിൽ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. USB ചാർജിംഗ് കേബിളുകൾ വഴിയുള്ള വിവരമോഷണത്തെക്കുറിച്ച് പൗരന്മാരെ ബോധവൽക്കരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കി. യാത്രക്കിടയിൽ പൊതു ചാർജിംഗ് സ്റ്റേഷനുകളിലെ കേബിളുകൾ ഉപയോഗിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ചാർജിംഗ് സ്റ്റേഷനുകളിൽ ഉപഭോക്താക്കൾ കണക്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് അപകടകാരികളായ വൈറസുകളെ കടത്തിവിട്ടാണ് സൈബർ കുറ്റവാളികൾ വിവരങ്ങൾ മോഷ്ടിക്കുന്നത്. ജ്യൂസ് ജാക്കിംഗ് എന്നറിയപ്പെടുന്ന ഈ വിവരമോഷണം വഴി ഉപഭോക്താക്കളുടെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഹാക്കർമാർ തട്ടിയെടുത്തേക്കാം. ഉപകരണങ്ങളിലേക്ക് ഏതെങ്കിലും വൈറസുകളെ കടത്തിവിടുക വഴി ഭാവിയിലും ഉപഭോക്താക്കളെ നിരീക്ഷിക്കാനും വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിച്ച് പണത്തിനായി ഭീഷണിപ്പെടുത്താനും വരെ ഹാക്കർമാർക്ക് സാധിക്കും. USB ചാർജിംഗ് കേബിളുകൾ വഴിയുള്ള വിവരം ചോർത്തലിൽ നിന്ന് സംരക്ഷണം നേടാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇലക്ട്രിക് വാൾ ഔട്ട്ലെറ്റുകൾ തിരഞ്ഞെടുക്കുക. സ്വന്തം ചാർജിംഗ് കേബിളുകളോ പവർ ബാങ്കുകളോ ഉപയോഗിക്കുക. യാത്രാവേളകളിൽ ചാർജിങ്ങിനായി ഇലക്ട്രിക് വാൾ ഔട്ട്ലെറ്റുകൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സ്വന്തം കേബിളുകൾ ഉപയോഗിക്കുകയോ പവർ ബാങ്ക് കയ്യിൽ കരുതുകയോ ചെയ്യുക. ഉപകരണം ലോക്ക് ചെയ്യുകയും പെയറിംഗ് ഒഴിവാക്കുകയും ചെയ്യുക. പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗപ്പെടുത്തേണ്ട സാഹചര്യം വന്നാൽ നിങ്ങളുടെ ഉപകരണം ഏതെങ്കിലും പിന്നോ പാസ്വേഡോ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങൾക്ക് പരിചിതമല്ലാത്ത മറ്റുപകരണങ്ങളുമായി നിങ്ങളുടെ മൊബൈൽ കണക്ട് ചെയ്യാതിരിക്കുക. ചാർജ് ചെയ്യുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക. ചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് സൈബർ ആക്രമണങ്ങളെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയരായെന്ന് തോന്നിയാൽ ഉപഭോക്താക്കൾക്ക് www.cybercrime.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ 1930 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ സംഭവം റിപ്പോർട്ട് ചെയ്യാം.